റിപ്പോർട്ടർ കുടുംബത്തിലേക്ക് പുതിയ ചില അംഗങ്ങൾ എത്തിച്ചേരുന്ന വിവരം സന്തോഷത്തോടുകൂടി പ്രേക്ഷകരെ അറിയിക്കട്ടെ. ഞങ്ങളുടെ കുടുംബത്തിലേക്ക് ഏറ്റവും ഒടുവിൽ എത്തിച്ചേർന്നിരിക്കുന്നത് നിങ്ങൾക്കൊക്കെ പ്രിയങ്കരനായ രണ്ടു പതിറ്റാണ്ടുകാലം മലയാളത്തിലെ ദൃശ്യമാധ്യമ രംഗത്ത് ചടുലമായ അവതരണം കൊണ്ടും റിപ്പോർട്ടിങ്ങുകൾ കൊണ്ടും ശ്രദ്ധേയനായ പി ആർ സുനിലാണ്. നമ്മളുടെ ദില്ലി അടക്കമുള്ള ദേശീയ പ്രാധാന്യമുള്ള മേഖലകളിൽ നിന്നും ഇനി പി ആർ സുനിലിൻ്റെ റിപ്പോർട്ടിംഗ് തത്സമയം പ്രേക്ഷകർക്ക് കേൾക്കാം. ഞങ്ങളുടെ ദില്ലി അടക്കമുള്ള ഉത്തരേന്ത്യയുടെ റീജിയണൽ മേധാവിയായി പി ആർ സുനിൽ സ്ഥാനമേറ്റ വിവരം സന്തോഷപൂർവ്വം അറിയിക്കുന്നു. പി ആർ സുനിലിനെ അവതരിപ്പിക്കുന്നതിനുള്ള സന്തോഷവും പ്രിയപ്പെട്ട പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നു. പി ആർ സുനിൽ, വെരി ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് അരുൺ. പി ആർ സുനിൽ, രണ്ടു പതിറ്റാണ്ട്, അതിനിടയിൽ ഒരു നീണ്ട ഇടവേളയായിരുന്നു കഴിഞ്ഞ കുറച്ചു കാലം. പി ആർ സുനിൽ എവിടെയെന്ന് ചിലരെങ്കിലും അന്വേഷിച്ചിട്ടുണ്ടാവും. അതിനുള്ളൊരു ഉത്തരം കൂടിയാണ്. ദീർഘകാലമായി മാധ്യമങ്ങളിലൂടെ, ദൃശ്യമാധ്യമത്തിലൂടെ എത്താതിരുന്നിട്ടും താങ്കളുടെ മറ്റു ചില മാധ്യമങ്ങളിലെ ഓൺലൈൻ റിപ്പോർട്ടിങ്ങുകളൊക്കെ ചിലർ തന്നെ ഇതിനകം രാഷ്ട്രീയ വിഷയമാക്കി മാറ്റിയിട്ടുണ്ട്. വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് താങ്കൾ കൈകാര്യം ചെയ്തത്. അപ്പോൾ നീണ്ടൊരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും മൈക്ക് പിടിച്ച് ക്യാമറയ്ക്ക് മുന്നിൽ നിൽക്കുമ്പോൾ എന്ത് തോന്നുന്നു പി ആർ സുനിൽ? തീർച്ചയായും അരുൺ, വലിയ സന്തോഷമുണ്ട്. കാരണം ഈ ഒരു ഇതാണ് നമ്മുടെ തൊഴിൽ, ഇങ്ങനെ എപ്പോഴും നിറഞ്ഞു നിൽക്കാൻ കഴിയുക എന്നതാണ് നമ്മുടെ എന്നത്തെയും ആഗ്രഹം. അപ്പോൾ അങ്ങനെ കുറച്ചു കാലം ഇങ്ങനെ ലൈവായി നിൽക്കാൻ കഴിഞ്ഞില്ല. കുറച്ച് റിസർച്ച് ബേസ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റോറിയുടെ ഭാഗമായി യാത്രകളിലായിരുന്നു, വിദേശത്തൊക്കെ സഞ്ചരിക്കാൻ കഴിഞ്ഞു. അത് മറ്റൊരു അവസരവും ഒരു സാധ്യതയുമായിരുന്നു. ഏതായാലും ഇപ്പോൾ വീണ്ടും ക്യാമറയ്ക്ക് മുന്നിലേക്ക് സജീവമായി ഇറങ്ങാൻ സാധിച്ചു എന്നതിൽ വലിയ സന്തോഷമുണ്ടായിരുന്നു. താങ്ക് യു പി ആർ സുനിൽ. നമുക്ക് നേരെ വാർത്തയിലേക്ക് എത്താം. മുഖ്യമന്ത്രിയുടെ അഭിമുഖം ദേശീയ മാധ്യമങ്ങളിൽ വരുത്താൻ ഇടപെട്ട പി ആർ കമ്പനി ഖൈസൻ, ആ ഖൈസൻ എന്ന കമ്പനിക്ക് റിലയൻസുമായുള്ള ബന്ധമാണ് പി ആർ സുനിൽ ഇന്ന് ആദ്യം റിപ്പോർട്ട് ചെയ്യാൻ പോകുന്നത്. ദില്ലി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഖൈസൻ എന്ന പി ആർ കമ്പനിക്ക് ദേശീയ മാധ്യമങ്ങളിലോട് മുഖ്യമന്ത്രിക്കായി സംസാരിച്ചത് ഈ കമ്പനിയാണ്. ഖൈസന്റെ 75% ഓഹരികൾ കൈവശമുള്ളത് റിലയൻസിന്റെ ഷെൽ കമ്പനി എന്ന ആരോപണം നേരിടുന്ന മേവൻ എന്ന കമ്പനിയാണ്. ദില്ലിയിൽ നിന്ന് റീജിയണൽ എഡിറ്റർ പി ആർ സുനിൽ നമുക്ക് നൽകും കൂടുതൽ വിവരങ്ങൾ. പി ആർ സുനിൽ, റിലയൻസുമായുള്ള ബന്ധം, മേവനുമായുള്ള ബന്ധം, നമുക്കറിയാവുന്ന ചില മാധ്യമപ്രതിനിധികൾ കൂടി ഇതിന്റെ ഭാഗമായി അടുത്തിടെ ചുമതല ഏറ്റിരുന്നു. നിഖിൽ പവിത്രനടക്കം, സുബ്രഹ്മണ്യൻ അടക്കമുള്ളവർ, ശ്രീനിവാസൻ അടക്കമുള്ളവർ ഈ പി ആർ ഏജൻസിയുടെ ഭാഗമാണ്. 1170 സ്റ്റാഫ് ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്താണ് ഈ കമ്പനി, ഈ കമ്പനി എന്താണ് എന്ന് പ്രേക്ഷകരെ ഒന്ന് പരിചയപ്പെടുത്തു. ഇതിൽ റിലയൻസിന്റെ ഒരു ഷെൽ കമ്പനിയായ മേവനുമായുള്ള ബന്ധം എങ്ങനെയാണ് ഈ വാർത്തയ്ക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്നത്? പി ആർ സുനിൽ. അരുൺ, ഞാൻ നിൽക്കുന്നത് ദില്ലിയിലെ എ കെ ജി ഭവന് മുന്നിലാണ്. ഒരുപക്ഷെ ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ വിഷയം ഒരുപക്ഷെ വലിയ ചൂടുപിടിച്ച ചർച്ചയായി മാറാനും വലിയ തീരുമാനങ്ങളായി വരാനുമൊക്കെ സാധ്യതയുള്ള ഒരു ഇടം. ഏതായാലും ഈ കമ്പനി സംബന്ധിച്ച് ഇപ്പോൾ എല്ലാവരും തിരയുകയാണ്, വലിയ അന്വേഷണം നടത്തുകയാണ്. ഏതായാലും ഈ ഖൈസൻ എന്ന കമ്പനിയും, ഖൈസൻ എന്ന കമ്പനിയിൽ 75% ഖൈസന്റെ ഓഹരി കൈവശം വെച്ചിരിക്കുന്ന മേവൻ എന്ന കമ്പനിയും ഇവർക്ക് റിലയൻസുമായുള്ള ബന്ധവുമൊക്കെ തന്നെ രഹസ്യമായ പരസ്യമാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഏതായാലും ഈ ഖൈസൻ എന്ന കമ്പനി പ്രധാനമായും ചെയ്തുകൊണ്ടിരിക്കുന്നത് സർക്കാർ തലത്തിലും മറ്റ് സാമ്പത്തിക മേഖലയിലും ഒക്കെ തന്നെയുള്ള ലൈസനിങ് വർക്കുകളാണ്, പി ആർ വർക്കുകളാണ്, വലിയ വലിയ കോർപ്പറേറ്റ് കമ്പനികൾക്ക് വേണ്ടി നടത്തുന്ന പി ആർ വർക്കുകളാണ്. അതിൽ ഈ റിലയൻസ് ഉൾപ്പെടെയുള്ള കമ്പനികൾക്ക് വേണ്ടി ഇവർ പി ആർ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്, ഖൈസൻ നടത്തുന്നുണ്ട്. ഒപ്പം ഖൈസനിൽ 75% ഖൈസന്റെ ഓഹരി കൈവശം വെച്ചിരിക്കുന്ന മേവൻ കമ്പനിയും ഇത്തരത്തിലുള്ള പി ആർ പ്രവർത്തനങ്ങൾ റിലയൻസ് കമ്പനിക്ക് വേണ്ടി നടത്തുന്നു. ഈ മേവൻ കമ്പനി എന്നത് റിലയൻസിന്റെ ഷെൽ കമ്പനി എന്ന് ആരോപണം നേരിടുന്ന ഒരു കമ്പനി കൂടിയാണ്. ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം, റിലയൻസുമായി ഇത്തരത്തിൽ ബന്ധപ്പെട്ട് നിൽക്കുന്ന പി ആർ ഏജൻസികൾ എങ്ങനെ ദില്ലിയിൽ മുഖ്യമന്ത്രി ഒരു ദേശീയ മാധ്യമത്തിന് അഭിമുഖം നൽകുമ്പോൾ ആ മുറിയിൽ എത്തി എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. നമുക്കറിയാം, രാഷ്ട്രീയമായി CPM വളരെ ശക്തമായി എതിർക്കുന്ന കോർപ്പറേറ്റ് കമ്പനിയാണ് റിലയൻസ് എന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ തന്നെ ഏത് തെരഞ്ഞെടുപ്പ് എടുത്താലും റിലയൻസ്, അദാനി ഉൾപ്പെടെയുള്ള കമ്പനികൾക്കെതിരെ വലിയ രാഷ്ട്രീയ ആക്രമണം നടത്തുന്ന പ്രസ്ഥാനമാണ് CPIM. അപ്പോൾ അങ്ങനെയുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയുടെ മുറിയിൽ മുഖ്യമന്ത്രി ഒരു ദേശീയ മാധ്യമത്തിന് അഭിമുഖം നൽകുമ്പോൾ എങ്ങനെ ഈ റിലയൻസ് ഉൾപ്പെടെയുള്ള കമ്പനികൾക്ക് വേണ്ടി പി ആർ പ്രവർത്തനം നടത്തുന്ന ഏജൻസികൾ എത്തിയെന്നത് തീർച്ചയായും ഗൌരവമായി പരിശോധിക്കപ്പെടാൻ പോകുന്ന വിഷയം തന്നെയാണ്. CPIM ൽ രാഷ്ട്രീയം
രാഷ്ട്രീയപരമായും സംഘടനാപരമായും ഒരുപക്ഷെ വലിയ ചർച്ചകൾ ഈ വിഷയത്തിൽ ഉണ്ടാകും. ഏതായാലും ഈ കമ്പനികളുടെ സാഹചര്യമെടുത്താൽ കെയ്സൻ എന്ന കമ്പനിയാണ് ദേശീയ മാധ്യമങ്ങളിൽ മുഖ്യമന്ത്രിയുടെ അഭിമുഖം വരാനായി ഇടപെട്ടത്. ഇത് സംബന്ധിച്ചുള്ള ചില സ്ഥിരീകരണങ്ങൾ ഇതിനകം തന്നെ വന്നിട്ടുണ്ട്. കെയ്സനെ നിഷേധിച്ചിട്ടുണ്ടെങ്കിൽ പോലും മാധ്യമപ്രവർത്തകരുമായി ഈ കെയ്സന്റെ പ്രതിനിധികൾ തന്നെയാണ് സംസാരിച്ചത്. മുഖ്യമന്ത്രിയുടെ അഭിമുഖം തയ്യാറാക്കി നൽകാനുള്ള അവസരം ഒരുക്കാം, അതിനായി വരണം എന്നൊക്കെ പറഞ്ഞ് ഈ മാധ്യമപ്രവർത്തകരെ ക്ഷണിച്ചത് ഈ പി ആർ ഏജൻസി തന്നെയാണ്. അതിനുശേഷം ഈ പി ആർ ഏജൻസിയുടെ പ്രവർത്തകർ മുഖ്യമന്ത്രിയുടെ മുറിയിലുണ്ടായിരുന്നു. അവർ ഈ മാധ്യമപ്രവർത്തകരോട് കൃത്യമായി ഇത് നൽകണമെന്നും എന്തൊക്കെ നൽകണമെന്നും വരെ ഇവർ നിർദ്ദേശിക്കുന്ന അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ രേഖാമൂലം കൈമാറുന്ന സാഹചര്യം വരെ ഉണ്ടായി. തീർച്ചയായും സി പി എം പോലുള്ള ഒരു പാർട്ടിക്ക് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത ഒരു സ്ഥിതിവിശേഷം തന്നെയാണ് ഈ അഭിമുഖവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരിക്കുന്നതെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. സി പി എമ്മിന്റെ ഏറ്റവും പ്രബലനായ നേതാവാണ് പിണറായി വിജയൻ. ഇന്ന് ദേശീയ തലത്തിൽ തന്നെ ഏറ്റവും പ്രമുഖനായ നേതാവ്, ഏറ്റവും തലപ്പൊക്കമുള്ള നേതാവ്. അങ്ങനെയൊരു നേതാവിന് അദ്ദേഹത്തിന്റെ അഭിമുഖം ഒരു ദേശീയ മാധ്യമത്തിന് നൽകാൻ, ദേശീയ മാധ്യമങ്ങൾക്ക് നൽകാൻ എന്തിനാണ് ഒരു പി ആർ കമ്പനിയുടെ ഇടപെടൽ സഹായം എന്നത് വലിയ ചോദ്യചിഹ്നമായി അവശേഷിക്കുകയാണ്. അപ്പോഴും നമുക്കറിയാവുന്ന ഒരു സംശയമുള്ളത് പി ആർ സുനിൽ ഏറെക്കാലം ഡൽഹിയിൽ രണ്ടു പതിറ്റാണ്ട് ഡൽഹിയിൽ മാധ്യമപ്രവർത്തനം നടത്തിയ ആളാണല്ലോ പി ആർ സുനിൽ. ഈ ശോഭന കെ നായരെ താങ്കൾക്കറിയാം, സി പി എമ്മിന്റെ ബീറ്റുകൾ ദേശീയ തലത്തിൽ കൈകാര്യം ചെയ്യുന്നത് ശോഭനയാണ്. അപ്പം ശോഭനയ്ക്ക് വേണമെങ്കിൽ നേരിട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെടുത്തിയാൽ തരപ്പെടുത്താവുന്നൊരു അഭിമുഖം മാത്രമായിരുന്നു എന്നിരിക്കെ ഈ പി ആർ ഏജൻസി ഇടപെട്ടുകൊണ്ട് എന്തിനു ഇങ്ങനൊരു അഭിമുഖം തയ്യാറാക്കി എന്നതൊരു ചോദ്യമാണ്. അപ്പോൾ അത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന്, മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് വന്ന ഒരാവശ്യമായിട്ട് വേണം മനസ്സിലാക്കാൻ. മാത്രവുമല്ല, സമാനമായ രീതിയിലുള്ള ഒരു അഭിമുഖം ഖലീജ് ടൈംസിനും നൽകിയിട്ടുണ്ട്. അതിൽ ഖലീജ് ടൈംസ് ആവട്ടെ മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി നേരിട്ട് ബന്ധപ്പെട്ടിട്ടേ ഇല്ല എന്നാണ് മനസ്സിലാക്കുന്നത്. കെയ്സണിലേക്ക് ചോദ്യങ്ങൾ അയച്ചു കൊടുത്തു, കെയ്സൺ അതിന് മറുപടി ഖലീജ് ടൈംസിന് അയച്ചു കൊടുത്തു, അത് ഖലീജ് ടൈംസ് പ്രസിദ്ധീകരിച്ചു. അപ്പോൾ ഈ ശോഭന കെ നായർക്ക് അല്ലെങ്കിൽ ഹിന്ദു പത്രത്തിന് നേരിട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ആക്സസ് ഉണ്ടായിരുന്നിട്ടും എന്തുകൊണ്ടൊരു പി ആർ ഏജൻസി എന്ന ചോദ്യം വളരെ പ്രധാനപ്പെട്ടതല്ലേ? ഞാൻ പി ആർ സുനിലേക്ക് വരാം. ചെറിയൊരു സാങ്കേതിക തടസ്സമുണ്ട്, നമുക്കൊപ്പം ആ ശ്രീജിത്ത് കൂടി ചേരുന്നുണ്ട്. കേൾക്കാമെങ്കിൽ പി ആർ സുനിൽ, റിലയൻസുമായി അടുപ്പമുള്ള, റിലയൻസുമായി എന്നത് എടുത്തു പറയേണ്ടതാണ്, റിലയൻസുമായി അടുപ്പം ആരോ പി ആർ ഏജൻസിയുടെ വക്താക്കൾ എന്തിനവിടെ ഉണ്ടായി എന്നത് വലിയ ചോദ്യം. ഇവരെ ആര് ബന്ധപ്പെട്ടു, ആരാണ് മുഖ്യമന്ത്രിക്ക് വേണ്ടി ഇവരെ തയ്യാറാക്കിയത് എന്നതൊക്കെ തന്നെ തീർച്ചയായും ഗൗരവമായി പരിശോധിക്കപ്പെടേണ്ട വിവാദ വിഷയങ്ങൾ തന്നെയാണ് സി പി എമ്മിനെ സംബന്ധിച്ച് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. തീർച്ചയായും അരുൺ ചൂണ്ടിക്കാണിച്ചത് വളരെ പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ്. കാരണം മുഖ്യമന്ത്രി പിണറായി വിജയനെ അറിയുന്ന, നേരിട്ടറിയുന്ന, അദ്ദേഹം ദില്ലിയിൽ വരുമ്പോൾ, അദ്ദേഹം ദില്ലിയിൽ കേരള ഹൌസിൽ താമസിക്കുമ്പോൾ അദ്ദേഹത്തെ മുറിയിൽ പോയി കാണുന്ന ഒരുപാട് ദേശീയ മാധ്യമ പ്രവർത്തകരുണ്ട്. ഇംഗ്ലീഷ് പത്രങ്ങളിൽ പ്രവർത്തിക്കുന്ന, അദ്ദേഹവുമായി അടുപ്പമുള്ള ഒരുപാട് മാധ്യമ പ്രവർത്തകരുണ്ട്. മുഖ്യമന്ത്രിക്ക് ഒരു അഭിമുഖം നൽകണമെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഒരു ഫോൺ കോൾ ഇവർക്ക് പോയാൽ മാത്രം മതി മുഖ്യമന്ത്രിയുടെ അഭിമുഖം ദൃശ്യമാധ്യമങ്ങളിലായാലും അത് ഇംഗ്ലീഷ് പത്രമാധ്യമങ്ങളിലായാലും വരുന്നതിന് യാതൊരു തടസ്സവുമില്ല. എത്ര മാധ്യമങ്ങളിൽ വേണമെങ്കിലും മുഖ്യമന്ത്രി അഭിമുഖം നൽകിയാൽ അത് നല്ല രീതിയിൽ പ്രസിദ്ധീകരിച്ചു വരും. അങ്ങനെയൊരു സാഹചര്യം ഉണ്ടായിരിക്കെ എന്തിന് പി ആർ ഏജൻസിയെ ബന്ധപ്പെട്ടു, പി ആർ ഏജൻസി ഈ വിഷയങ്ങളിൽ ഇടപെട്ട് പ്രവർത്തിച്ചു എന്നത് തീർച്ചയായും ഗൗരവമായ വിഷയം തന്നെയാണ്. വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് പി ആർ സുനിൽ ഉന്നയിച്ചിരിക്കുന്നത്. അതും ദില്ലിയിൽ ദേശീയ മാധ്യമങ്ങളുമായി അടുത്ത് ബന്ധമുള്ള മുഖ്യമന്ത്രിയുടെ ഓഫീസും, മാത്രമല്ല മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറിക്കൊക്കെ ഇത്തരം കാര്യങ്ങൾ വളരെ ലളിതമായി കൈകാര്യം ചെയ്യാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. എന്നിട്ടും മുഖ്യമന്ത്രി അറിയുന്ന ഇത്തരം അഭിമുഖങ്ങൾ നേരത്തെ പ്രസിദ്ധീകരിച്ചിരിക്കുന്ന ദ ഹിന്ദു അടക്കമുള്ള ദേശീയ മാധ്യമങ്ങൾക്ക് ഒരു പി ആറിൻ്റെ ഇടനില എന്തിനു വേണ്ടി വന്നു എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യങ്ങളിലൊന്ന്. ആ ഇടനില നിന്ന പി ആർ ഏജൻസി ആവട്ടെ മുഖ്യമന്ത്രി പറയാത്ത കാര്യങ്ങൾ ഒരു വാചകം അതിൽ തിരികെ കയറ്റി. ആ വാചകം ഇതാണ്: ദിസ് മണി entering into Kerala for anti-social, anti-state and anti-national activities. എന്ന ഒരു ഭാഗം 21-ാം തീയതി മുഖ്യമന്ത്രി നടത്തിയ വാർത്താസമ്മേളനത്തിൽ മുഖ്യമന്ത്രി പറയാത്ത വാചകം അതിൽ പറഞ്ഞു എന്ന് ദ ഹിന്ദു പത്രത്തിന് ഒരു വരി അധികമായി നൽകിയിരിക്കുന്നു, എഡിറ്റ് ചെയ്ത് കൂട്ടിച്ചേർത്തിരിക്കുന്നു എന്നുള്ളതാണ്.